മെറ്റ് പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷീറ്റ് മെറ്റൽ വർക്കിൽ ഉപയോഗിക്കുന്ന പലതരം മെറ്റൽസിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ഒരു റിവിഷൻ വീഡിയോ ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കണ്ടൻറ് വൈസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് മാത്രം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റ് മെറ്റൽ വർക്കിൻ്റെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ മുകളിലുള്ള ഐ ബട്ടണിലും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് വീഡിയോസ് ഈ ഒരു ടോപ്പിക്കൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുക. സോ ഇതിൽ ഏറ്റവും മിനിമം കണ്ടൻ്റ് ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരു റിവിഷൻ വീഡിയോ ആയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു ഷീറ്റ് മെറ്റൽ വർക്ക്ഷോപ്പിൽ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റൽസിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ബ്ലാക്ക് അയണിനെ പറ്റി നോക്കാം. അപ്പോൾ ബ്ലാക്ക് അയൺ എന്ന് പറയുന്നത് ഒരു അൺകോട്ടഡ് ടൈപ്പ് മെറ്റീരിയലാണ്. ഏറ്റവും ചീപ്പസ്റ്റ് ഫോം ഓഫ് അയണാണ് ബ്ലാക്ക് അയൺ. ഇത് യൂസ് ചെയ്യുന്നത് ടാങ്ക്, പാന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തൊരു മെറ്റീരിയലാണ് ഗാൽവനൈസ്ഡ് അയൺ. ഇപ്പോൾ സിങ്ക് ഉപയോഗിച്ചിട്ട് കോട്ട് ചെയ്യുന്ന അയണാണ് ഗാൽവനൈസ്ഡ് അയൺ എന്ന് പറയുന്നത്. ഇപ്പോൾ സിങ്ക് ഉപയോഗിച്ച് കോട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ റസ്റ്റ് പ്രിവെൻഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് വരുന്നത്. അപ്പോൾ റസ്റ്റ് പ്രിവെൻഷൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏരിയാസിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. അറ്റ്മോസ്ഫിയറിക് കോൺടാക്റ്റ് വരുന്നതോടത്തിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് ബക്കറ്റ്, ഫർണസ്, ഹീറ്റിംഗ് ഡക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അടുത്തൊരു മെറ്റീരിയലാണ് സ്റ്റെയിൻലെസ് സ്റ്റീല്. ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ അയണിൻ്റെ ഒരു അലോയാണ്. അപ്പോൾ അതിൽ ഒരുപാട് എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ അയൺ കാർബൺ അലോയിനെയാണ് നമ്മൾ സ്റ്റീൽ എന്ന് വിളിക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആവുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് നിക്കലും ക്രോമിയവും ആണ്. നിക്കലും ക്രോമിയവും ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെറിയ രീതിയിൽ ആഡ് ചെയ്യും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് നിക്കലും ക്രോമിയവും ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ഇമ്പോർട്ടൻ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് കൊറോസീവ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, പിന്നെ അതിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. നമ്മൾ ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടഫ്നെസ്സും കൂടുതലായിരിക്കും സ്റ്റെയിൻലെസ് സ്റ്റീലിന്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് കാനറീസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഡയറീസ്, ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് കെമിക്കൽ പ്ലാന്റ്സ്, കിച്ചൺ വെയേഴ്സ് അതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു മെറ്റീരിയലാണ് കോപ്പർ. നമുക്കറിയാം കോപ്പർ കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, കൂടാതെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഗട്ടേഴ്സ്, എക്സ്പാൻഷൻ ജോയിൻസ്, റൂഫ് ഫ്ലാഷിംഗ് ആൻഡ് ഹുഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് വരുന്നതാണ് അലുമിനിയം. അലുമിനിയം കൂടുതലും യൂസ് ചെയ്യുന്നത് ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്, റെഫ്രിജറേറ്റർ ട്രേ, ലൈറ്റിംഗ് ഫിക്സ്ചേഴ്സ്, വിൻഡോസ്, എയ്റോപ്ലെയിൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അലുമിനിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെയ്റ്റ്ലെസ് ആണ്. കോപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റും കുറവാണ്. നെക്സ്റ്റ് വരുന്നതാണ് ടിൻ പ്ലേറ്റ്. ഇപ്പോൾ ഇവിടെ ഷീറ്റ് അയൺ ഷീറ്റ് തന്നെയാണ്, അതിൽ ടിൻ ഉപയോഗിച്ചിട്ട് കോട്ട് ചെയ്യുന്ന ഷീറ്റിനെയാണ് നമ്മൾ ടിൻ പ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതും റസ്റ്റിന് പ്രൊട്ടക്ഷൻ ചെയ്യുന്ന രീതിയിലാണ്, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് റസ്റ്റായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ടിൻ പ്ലേറ്റ് എന്ന് പറയുന്നത്. ടിൻ പ്ലേറ്റ് നമുക്ക് സോൾഡർ ചെയ്ത് ജോയിൻ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ കണ്ടു കഴിഞ്ഞാൽ ബ്രൈറ്റ് സിൽവറി അപ്പിയറൻസുമാണ് ഈ ഒരു ടിൻ പ്ലേറ്റിനുള്ളത്. ഇത് യൂസ് ചെയ്യുന്നത് റൂഫ്, ഫുഡ് കണ്ടെയ്നേഴ്സ്, ഡയറി എക്യുപ്മെൻറ്റ്സ്, ക്യാൻസ്, പാൻസ് എക്സെട്ര ഈ ഒരു കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത മെറ്റീരിയലായിട്ട് ലെഡാണ് വരുന്നത്. അപ്പം ലെഡിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് ഹൈലി കൊറോസീവ് ആസിഡ് ടാങ്ക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൊറോസീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ലെഡ്. അപ്പോൾ ആസിഡ് ടാങ്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലെഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ആണ്, വെരി സോഫ്റ്റ് തന്നെ നമുക്ക് പറയാം, ആൻഡ് ഹെവി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്.
പിന്നെ നമുക്കിത് ഹാൻഡ് ഉപയോഗിച്ചിട്ട് വേറെ ടൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഹാൻഡ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ലെഡുമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ലെഡിനുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. ഇതൊരു റിവിഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതർ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൊക്കെ മെറ്റീരിയൽ സെലക്ഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഷീറ്റ് മെറ്റൽ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും വീഡിയോയ്ക്ക് മുകളിലുള്ള ഐ ബട്ടണിലും ആഡ് ചെയ്യാം. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇതിലേക്ക് ഒന്ന് റിവിഷൻ ആക്കിയിട്ട് ചെയ്തു നോക്കാം. ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. സോ കീപ് വാച്ചിങ്. താങ്ക് യു.